ജീവന്റെ ദാതാവായ സർവശക്തനായ ദൈവം മഹത്വമെടുക്കുവാൻ തക്ക വണ്ണം നമ്മളെ കൂടി ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എനിക്ക് അറിയേണ്ടതായ കാര്യം, യാക്കോബ് എന്നാണ് എൻ്റെ പേര്. അപ്പൊ എനിക്കറിയേണ്ട കാര്യം ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ്. അതൊന്ന്, മെയിനായിട്ടൊന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, മതം പഠിപ്പിക്കുന്നത്. ഈ പാപം ആദാമിൽ നിന്ന് വന്നു എന്നാണ് നാം ഉൾക്കൊള്ളുന്നത്, പഠിക്കുന്നത്. ആദാം ഏദൻ പ്രദേശിൽ വെച്ച് ദൈവത്തിന്റെ അനുസരണത്തെ ലംഘിച്ചു എന്നുള്ളതാണ്. അതായത് തോട്ടത്തിന്റെ നടുവിൽ, പറുദീസയുടെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചു. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് ദൈവം ആദാമിനോട് കൽപ്പിച്ചത്. എന്നാൽ ആദാം ഹവ്വായും അത് പാലിക്കപ്പെടുവാൻ ഇടയാകാതെ പിശാജ് കടന്നു വരികയും പിശാജ് വന്നുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുകയുണ്ടായത്, നിങ്ങളുടെ ദൈവം എന്ത് കൽപ്പിച്ചിരിക്കുന്നു? അപ്പൊ ഹവ്വ പറഞ്ഞു, ഞങ്ങൾ ആ പഴം പറിച്ചു തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിശാജ് പറഞ്ഞു, ആ പഴം തിന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ വാസ്തവമായി നിങ്ങൾ മരിക്കുകയില്ല, മറിച്ച് നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുണ്ടായി. എന്നാൽ അങ്ങനെ ഹവ്വ അത് പറിച്ചു തന്നു ആദാമിനും കൊടുത്തു, ആദാമും തിന്നു. ഇത് മുഖാന്തരമായി അവരെ മരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലെന്നും എനിക്കറിയാം. കാരണം ആദാം മരിച്ചില്ല എങ്കിൽ പിശാജ് പറഞ്ഞത് ശരിയായി വരും, മരിക്കില്ല, നിങ്ങൾ ആ പഴം പറിച്ചു തന്നാൽ മരിക്കില്ല, ദൈവത്തെ പോലെ ആയിത്തീരുമെന്നാണ് പിശാജ് പറഞ്ഞത്. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന്. അപ്പം ആ ലംഘനം അവിടെ അനുസരണക്കേട് ആദാം ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തു മരിക്കാൻ ഇടയായത് എന്നും, യേശുക്രിസ്തു അങ്ങനെയാണ് കാൽവറി ക്രൂശിൽ മരിക്കാൻ ഇടയായത് എന്നാണ് വിശ്വസിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ന്യായമായ ഉത്തരം ലഭിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്ത് യാക്കോബ് സാർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ബൈബിളിൽ പറയുന്ന ആദിപാപ സിദ്ധാന്തം, ഇതിന്റെ ന്യായാന്യായതകളാണ് ചോദ്യത്തിന്റെ ഉള്ളടക്കം. അവിടെ ഏറ്റവും പ്രധാനമായി ആദിപാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ യാക്കോബ് സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിൽ പറയുന്ന പ്രശ്നങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് തന്നെയാണ് എനിക്ക് അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അഥവാ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യ പാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആദ്യമായി കടന്നു വരുന്നത്. ഏകദേശം ആദാമും ഹവ്വയുമായി ബന്ധപ്പെട്ട് ബൈബിളിലെ കഥകൾക്ക് തുല്യം തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കഥകളും ഏകദേശം. എന്നാൽ ഖുർആൻ വിയോജിക്കുന്ന രംഗങ്ങൾ ഇവിടെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധമുണ്ട്. ഒന്നാമതായി, പടച്ചവനെ പ്രതിയാക്കുന്ന രൂപത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ കഥ മുഴുവനും. യഹോവയെ പ്രതിയാക്കുന്ന രൂപത്തിലാണ്. യഹോവ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. അതോടുകൂടി ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. അല്ല, നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിശാജ് സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് അവരെ പ്രലോഭിപ്പിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ മരിക്കില്ല, മറിച്ച് എന്താണ്ടാവുക, നിങ്ങൾ നന്മതിന്മകളെക്കുറിച്ച് അറിവുള്ളവരായിത്തീരും. അതുകൊണ്ട് അങ്ങനെ അറിവുള്ളവരായിത്തീർന്ന് ദൈവത്തിന് തുല്യരായിത്തീരും എന്ന് ദൈവം ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളോട് അകത്ത് നിരുന്നെന്ന് പറഞ്ഞത്. ഇപ്പൊ ദിവസം രണ്ടാമത്തെ അധ്യായം വായിച്ചു. ഈ പ്രലോഭനത്തിന് വഴിപ്പെട്ടിട്ട് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു ഈ ഫലത്തിൽ.
ഫലം തിന്നതിന്റെ ഫലമായി ഇവർക്ക് നഗ്നത ബോധ്യപ്പെട്ടു. അങ്ങനെ ദൈവം തമ്പുരാൻ വരികയാണ്. വരുമ്പോ ഈ സംഭവമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല കേട്ടോ. ബൈബിളിലെ ദൈവം ഇങ്ങനെ ഇവർ ചെയ്തതൊന്നും അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ കാലച്ച് കേട്ടപ്പോ ഇവരെ തോട്ടത്തിന്റെ മരത്തിന്റെ ഇടയിലേക്ക് മരത്തിലേക്ക് മറിഞ്ഞു. അപ്പൊ ദൈവം ചോദിച്ചു, നിങ്ങൾ എവിടെയെന്ന്, എന്താ മറിഞ്ഞിരിക്കണത് എന്ന്. അപ്പൊ ദൈവത്തോട് ഇവർ വെളിപ്പെടുത്തി ഈ കാര്യങ്ങള്. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രതികരണമുണ്ട്. അവര് ഈ സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു, എന്നിട്ട് കെരൂപുകളെ നിർത്തുന്നു, എന്നിന്റെ ചുറ്റും ജീവന്റെ വൃക്ഷത്തിന് ചുറ്റും. എന്നിട്ട് ദൈവം പറയുന്നത്, ഇതിൽ നിന്നുകൂടി തിന്ന് നമ്മെ പോലെ ഇവനായി ഇവരാകാതിരിക്കേണ്ടതിന് ഇവനെ പുറത്താക്കുന്നു. സത്യത്തിൽ ഈ കഥയിൽ നമ്മൾ വായിച്ചാൽ തോന്നുക, ദൈവം ഇവരെ കളവ് പറഞ്ഞു പറ്റിച്ചു എന്നും ചെകുത്താൻ സത്യം പറഞ്ഞു എന്നും. ബൈബിളിലെ മാനുഷികമായ പുരോഹിതന്മാരുടെ കൈകട്ടത്തലുകൾ കൊണ്ടുണ്ടായ അബദ്ധങ്ങളിൽ ഒന്നാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ബൈബിളിലെ ആ രണ്ടാമത്തെ അധ്യായന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയാൾ മരിച്ചില്ല, എന്നാൽ മരിച്ചു. ക്രൈസ്തവ സഭകൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കണാണ് മരിച്ചു, എന്നാൽ മരിച്ചില്ല. എന്നാൽ ആ യഥാർത്ഥത്തിലുള്ള മരണം നടന്നത് ക്രിസ്തുവിലൂടെയാണ്. അത് അങ്ങോട്ട് നമുക്ക് വരാം. ഇനിയുള്ള പ്രശ്നം ക്രിസ്തുവിലൂടെയുള്ള മരണമാണ്. ആ ക്രിസ്തുവിലൂടെ മരിക്കാൻ കാരണം എന്താണ്? ആദിപാപമാണ്. ആദിപാപം എന്ന് പറഞ്ഞാൽ എന്താ? ആദാം ചെയ്ത പാപം മക്കളിലേക്ക് കൂടി സംക്രമിച്ചു. അങ്ങനെ 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 തലമുറകൾ കഴിഞ്ഞു. അവസാനം സ്ത്രീയിൽ നിന്ന് മാത്രമായി ഒരാൾ, ദൈവത്തിന്റെ പുത്രൻ, ദൈവം തന്നെ ഈ പാപപരിഹാരത്തിന് വേണ്ടി അവതരിച്ചു, കാൽവരി കുരിശിൽ മരിച്ചു. അങ്ങനെ അന്നത്തെ ആ ആദിപാപത്തിന് പരിഹാരമായി. ഇതാണ് ക്രൈസ്തവ സിദ്ധാന്തം. നമ്മൾ ആലോചിച്ച് നോക്ക, ആദം ചെയ്ത തെറ്റിന് മുഴുവൻ മനുഷ്യരും പാപികളായി തീരുക. ഇങ്ങനൊരു സിദ്ധാന്തം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിലെ പൗലോസിന്റെ പുസ്തകങ്ങൾ. അതല്ലാതെ എവിടെയും ബൈബിളിൽ നിങ്ങൾക്ക് ഈ ആദിപാപ സിദ്ധാന്തം കാണാൻ കഴിയില്ല. ബൈബിൾ വളരെ കൃത്യമായി പറയുന്നത് പിതാക്കൾ ചെയ്ത കുറ്റത്തിന് മക്കൾ ഒരിക്കലും ഉത്തരവാദിയാവില്ല എന്നാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20:21 വചനത്തിൽ വളരെ കൃത്യമായി ജെറമിയ പ്രവാചകൻ, ഇരമ്യ പ്രവാചകൻ പറയുന്നു, അന്നാളിൽ, പരലോകത്ത് വെച്ചാ പറയുന്നത്, അന്നാളിൽ അച്ഛൻ പച്ചമുന്തിരിങ്ക തിന്നതുകൊണ്ടാണ് എന്റെ പല്ല് പുളിച്ചത് എന്ന് ആരും പറയില്ല. മുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കൂ, ഓരോരുത്തരും അവന്റെ പാപത്തിനെ ശിക്ഷിക്കപ്പെടും. നീ യേശുവിന്റെ പാഠം നിങ്ങൾ നോക്കുക. യേശു പഠിപ്പിക്കുക മർക്കോസിന്റെ സുവിശേഷം 6:43 വചനങ്ങൾ, നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കൈ വെട്ടിയെടുത്ത് ദൂരെ കളയുക. രണ്ട് കൈയുള്ളവനായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കൈയുള്ളവനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ ചെയ്യുന്ന പാപത്തിനാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക. നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണക്കാരനാകുന്നുവെങ്കിൽ, നീ പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ് നടത്ത് ദൂരെ കളയുക. അവിടെ ചെയ്യുന്ന പാപമല്ലാതെ പിതാവായ ആദാം ചെയ്ത പാപത്തിന് നിങ്ങൾ ആരെങ്കിലും വിധിക്കപ്പെടുമെന്ന് യേശു പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, യേശു പഠിപ്പിച്ചത് വിധിക്കപ്പെടില്ല എന്നാണ്. യേശുവിന് ഈ ആദിപാപ സിദ്ധാന്തം അറിയില്ലല്ലോ, കാരണം അദ്ദേഹത്തിന് ശേഷം 10 കഴിഞ്ഞ് പൗലോസാണ് ഈ ആദിപാപ സിദ്ധാന്തം ഉണ്ടാക്കുന്നത്. ഒരു ധാരണ നോക്ക് നിങ്ങൾ, മത്തായിന്റെ സുവിശേഷത്തിലെ 18 തുടക്കം 1 വചനങ്ങൾ എടുത്ത് നോക്ക, പരിശോധിച്ചു നോക്ക. അവിടെ യേശുവിനോട് ശിഷ്യന്മാര് ചോദിക്കുക, ആരാണ് യേശുവെ, ദൈവരാജ്യത്തിൽ സ്വർഗലോകത്തിൽ ഏറ്റവും വലിയവൻ? അപ്പൊ യേശു ക്രിസ്തു ചെയ്തത് തന്റെ സദസ്സിലുള്ള ഒരു ശിശുവിനെ അങ്ങോട്ട്, ഒരു ചെറിയ കുട്ടിയെ അങ്ങോട്ട് വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും നിഷ്കളങ്കതയോടുകൂടി
ഈ കുഞ്ഞിനെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ ആരെപ്പോലെയാകണം? ഈ കുഞ്ഞിനെ പോലെയാകണം. അപ്പൊ കുഞ്ഞ് പാപമുള്ളവനാണോ? കുഞ്ഞ് ആദാമിന്റെ പാപം പേറുന്നവനാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണം നടന്നിട്ടില്ല അവിടെ. യേശുവിന്റെ മരണം പിന്നീട് എത്രയോ കഴിഞ്ഞിട്ടാ യേശുവിന്റെ ഉപദേശത്തിലാ പറയണത്. മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിന്റെ തുടക്ക ഭാഗം വായിച്ചു നോക്കിയാൽ മതി. 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളാകേണ്ടത് ആരെപ്പോലെയാ? ഈ കുഞ്ഞിനെ പോലെ. ആ കുഞ്ഞപ്പോ എന്താ? പാപിയാണോ? പാപിയാണെങ്കിൽ സ്വർഗരോഗത്തിൽ പോവുക. ഈ കുഞ്ഞിനെ പോലെയാകാതെ നിങ്ങളാരും സ്വർഗരോഗത്തിൽ പ്രവേശിക്കില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. പലതവണ മത്തായിയിലും മാർക്കോസിലും ലൂക്കോസിലും എല്ലാം കാണാൻ കഴിയും. ഒരിക്കൽ യേശുവിന്റെ അടുത്ത് 19 മത്തായിയിലെ 19 കാണാൻ കഴിയും. അതേപോലെ ലൂക്കോസിൽ 16 അത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെ ശിഷ്യന്മാരിങ്ങനെ യേശുവിനെ കാണാൻ വേണ്ടി ആളുകൾ തിക്കൂട്ടുണ്ട്. അവ കുട്ടികൾ അവിടെ വന്നു, ചെറിയ കുട്ടികൾ. ശിഷ്യന്മാർ പറഞ്ഞു, കുട്ടികൾക്ക് എന്താ അവിടെ? കുട്ടികൾ ദൂരെ പോകും. അപ്പോ യേശു പറയാ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. ശിശുക്കളെ പോലെയാകാത്തവർക്ക് സ്വർഗരാജ്യം ലഭിക്കുകയില്ല. അപ്പൊ കുട്ടികളെ പോലെയാകണം എന്നതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്തിമ പ്രവാചകൻ ക്രിസ്തുവിന്റെ പിൻഗാമി, അദ്ദേഹം പറഞ്ഞു, കുട്ടികളെല്ലാം ജനിക്കുന്നത് വിശുദ്ധരായിട്ടാണ്. അവർ ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത്. അവർ മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കുന്നത്. സട്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുന്ന ഈ വളരെ നിഷ്കളങ്കരായിട്ടാണ് അവർ ജനിക്കുന്നത്. പിന്നെ അവരെ വഴിതെറ്റിക്കുന്നത്, വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നവരാക്കി തീർക്കുന്നത് എല്ലാ മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ്. അപ്പോ ശിശുക്കൾ അവർ ശുദ്ധരാണ്. അപ്പോൾ പിന്നെ ഈ ആദിപാപം, പിന്നെ ഇല്ലാത്തൊരു ആദിപാപത്തിന് വേണ്ടി പിന്നെ ക്രിസ്തു മരിക്കേണ്ട കാര്യമില്ലല്ലോ. ക്രിസ്തു മരിക്കാൻ വേണ്ടി വന്നതാണോ? നമ്മൾ അതും കൂടി ആലോചിക്കണമല്ലോ. നിങ്ങൾ ക്രിസ്തുവിന്റെ മുഴുവൻ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു എന്നാണ് ബൈബിളിൽ പറയുന്നത്, അത് വേറെ വശം. ആ ബന്ധപ്പെട്ട പരാമർശങ്ങൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്റെ യാക്കോബ് സാർ, പരിശോധിച്ചാൽ നമ്മൾ കാണാൻ കഴിയും ക്രിസ്തു മരണം ഇഷ്ടപ്പെട്ടിട്ടേയില്ല എന്ന്. പിലാത്തോസിന്റെ പടയാളികൾ തന്നെ തെരഞ്ഞു നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ, അറിഞ്ഞപ്പോ യേശു പ്രച്ഛന്നനായി, യേശു ആളുകളെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിലാത്തോസിന്റെ പടയാളികൾ ഇപ്പോൾ തന്നെ പിടിക്കാൻ സന്നദ്ധമായി വരുമെന്ന് കാണുമ്പോ യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ വാള് വാങ്ങി വെക്കണം എന്നാണ്, പ്രതിരോധിക്കാൻ. ഇതെല്ലാമായിട്ടും യേശുവിനെ ഒരിക്കലും ഈ സന്നാഹങ്ങളെല്ലാമായിട്ടും യേശുവിനെ സംതൃപ്തി വരാഞ്ഞിട്ട് ഗെത്സെമാനെ ആ തോട്ടത്തിൽ പോയി പൊട്ടി കരഞ്ഞ് യേശു പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 26 39 വചനത്തിൽ കാണാം. ഗെത്സെമാനെ ആ തോട്ടത്തിൽ പോയി ശിഷ്യന്മാരെ പുറത്തു നിർത്തി മുട്ടിൽ നിന്ന് തല നിലത്ത് കുത്തി സാഷ്ടാംഗം നമിച്ച് ദൈവത്തോട്, പിതാവേ, ദൈവമേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. പ്രാർത്ഥിക്കുകയാണ് ഈ പാനപാത്രം നീക്കാൻ, കുരിശാകുന്ന പാനപാത്രം നീക്കാൻ. എന്റെ കാരണം, അതിനും കാരണമുണ്ട്, ഭീരുവായതുകൊണ്ടല്ല. ഇസ്രായേൽ സമൂഹത്തിൽ ക്രൂശീകരണത്തെ കുറിച്ചൊരു ചിത്രമുണ്ട്. എന്താ ചിത്രം? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ആവർത്തന പുസ്തകത്തിലെ 21 അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ക്രൂശീകരിക്കപ്പെടുന്നവൻ, തൂക്കിക്കൊല്ലപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, അഭിശപ്തനാണ്. യഹൂദന്മാർ വിചാരിച്ചത്, യഹൂദന്മാരെ സംസ്കരിക്കുവാൻ വേണ്ടി പടച്ചവൻ പറഞ്ഞയച്ച ക്രിസ്തു യേശുവിനെ മരത്തിൽ തൂക്കിക്കൊന്ന് ശപിക്കപ്പെട്ട മനുഷ്യനെന്ന് വിധിയെഴുതാനാണ് അവർ ആഗ്രഹിച്ചത്. സത്യത്തിൽ ക്രൂശീകരണം എന്നത് മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് വാദിക്കാൻ വേണ്ടി പുസ്തകമെഴുതിയ പൗലോശ്ലീഹ തന്റെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 3 അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു എന്നാണ്. ഖുർആൻ പറയുന്നത്
ഇല്ല കേട്ടോ എന്നാണ്. ഖുർആൻ പറയുന്നത് പടച്ച തമ്പുരാൻ, സർവലോക രക്ഷിതാവായ തമ്പുരാൻ, യേശുവിന്റെ നാഥൻ, യേശുവിന്റെ ഈ പ്രാർത്ഥന കേട്ടു എന്നാണ്. ദാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന ക്രിസ്തുവിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 43-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുക. അത്രയും പ്രയാസപ്പെട്ടിട്ട്, പൊട്ടി പൊട്ടി കരഞ്ഞിട്ട്, പ്രാർത്ഥിച്ചിട്ട്, കുരിശിലും തന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം തിരിഞ്ഞു നോക്കിയില്ല എന്നല്ല ഖുർആൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ക്രൂശീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഖുർആൻ വളരെ കൃത്യമായ കാര്യം പറയുന്നു. ചുരുക്കത്തിൽ, ആദിഭാവ സിദ്ധാന്തം ക്രിസ്തുവിനറിയാത്ത, പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കാത്ത സിദ്ധാന്തമാണ്. ആദിഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പാപം കഴുകിക്കളയാനായി ഒരു ദൈവം മനുഷ്യനായി പറന്ന് മരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മരിക്കാൻ വന്നതല്ല, ജീവിക്കാൻ വന്നതാണ്. ഇസ്ലാം പറയുന്നത് യേശു ജീവിച്ച് മാതൃക കാണിക്കാൻ വന്നതാണ്. ഇസ്രായേലരോട് നിങ്ങൾ മാതൃകാ പുരുഷനായി കടന്നു വന്ന വ്യക്തിയാണ് ക്രിസ്തു എന്നാണ് ഇസ്ലാം പറയുക, ഖുർആൻ പറയുന്നത്. ഇസ്രായേൽ സമൂഹത്തിന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു കൊടുക്കാൻ, തോറയുടെ സന്ദേശത്തിൽ നിന്ന് തെറ്റിപ്പോയ, നഷ്ടപ്പെട്ടു പോയ ആടുകളെ, ഇസ്രായേലർക്കിടയിലെ ആടുകളെ തിരിച്ച് തോറയുടെ സന്ദേശത്തിലേക്ക് കൊണ്ടുവരാൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മഹാപ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിക്കാൻ വേണ്ടി വന്നയാളല്ല, ജീവിച്ച് മാതൃകയാക്കാൻ വേണ്ടി വന്നയാൾ. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നും ആ പ്രാർത്ഥനക്കുത്തരവായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും തന്നിലേക്ക് ഉയർത്തിയെന്നുമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ചുരുക്കത്തിൽ, ആദിഭാവ സിദ്ധാന്തം ബൈബിൾ അനുസരിച്ച് നോക്കിയാലും ഖുർആൻ അനുസരിച്ച് നോക്കിയാലും അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.